ജീവ, ഈ വിവാഹം നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ നീതുമോൾക്ക് എഴുന്നേറ്റ് നടക്കുവാൻ കഴിയില്ല. പിന്നെങ്ങനെ ഇപ്പോഴൊരു കല്യാണം? അവൾക്കെല്ലാം ഭേദമാകുമോ എന്ന് നോക്കാം, എന്നിട്ട് തീരുമാനിക്കാം. കുടുംബജീവിതമല്ലേ, സഹതാപമല്ലോ ജീവിതം. എല്ലാം ആലോചിച്ച് വേണം ഒരു തീരുമാനമെടുക്കാൻ. അമ്മാവൻ്റെ വാക്കുകൾ ഫോണിലൂടെ കേട്ടപ്പോൾ മറുപടിയൊന്നും പറയാതെ മൗനമായി ജീവൻ. നീ എന്താ മോനെ, ഒന്നും പറഞ്ഞില്ല. ആക്സിഡൻറ്റിൽ ആ സ്കൂട്ടി പൂർണ്ണമായും തകർന്നു. ഇടിച്ചിട്ട കാറുകാരനും കണ്ടു നിന്നവരും പറയുന്നത് കുറ്റം നീതുവിൻ്റേതായിരുന്നു എന്നാണ്. വണ്ടി നേരെ ഓടിക്കുവാൻ പോലും അറിയാതെ ഈ കുട്ടി എന്തിനാ ആ സ്കൂട്ടിയും കൊണ്ട് തിരക്കുള്ള റോഡിലിറങ്ങിയതെന്ന് എനിക്കറിയില്ല. എന്തായാലും വരാനുള്ളത് വഴിയിൽ തങ്ങില്ലെന്നാണല്ലോ, അവളുടെ വിധി ഇതാണ്. അമ്മാവൻ്റെ വിവരണം കേട്ട് ഒന്ന് നെടുവീർപ്പിട്ടു ജീവൻ. അമ്മാവ, ഞാൻ നാട്ടിലേക്ക് വരുവ, ഇപ്പോൾ എയർപോർട്ടിലാണ്. അങ്ങ് എത്തട്ടെ ഞാൻ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാമല്ല. അത്രയും പറഞ്ഞവൻ കോൾ കട്ടാക്കി. അമ്മാവൻ പറഞ്ഞത് ശരിയാണ്. ഈ അവസ്ഥയിൽ എഴുന്നേറ്റ് നടക്കുവാൻ പോലും കഴിയാതെ എങ്ങനെ വിവാഹം നടത്താൻ കഴിയും? പക്ഷേ ഈ അവസ്ഥയ്ക്കും കാരണം താൻ തന്നെയല്ലേ? തൻ്റെ നിർബന്ധം കൊണ്ടല്ലേ നീതു സ്കൂട്ടി ഓടിച്ച് പഠിക്കാൻ തുടങ്ങിയത്? അവൻ്റെ ഉള്ളിൽ ഒരു നീറ്റലായി ആ ചിന്തകൾ മിന്നിമറയവേ വാട്സപ്പിൽ അനിയൻ്റെ നമ്പറിൽ നിന്നും ഒരു വോയിസ് മെസ്സേജ് വന്നു. സംശയത്തോടെ അവനത് പ്ലേ ചെയ്തു. മോനെ, അമ്മയാണടാ. അമ്മാവൻ പറഞ്ഞതിനെ പറ്റി എന്താ നിൻ്റെ തീരുമാനം? ആ പറഞ്ഞതൊന്നും അമ്മയുടെ തീരുമാനങ്ങളല്ല കേട്ടോ, അമ്മാവൻ ഓരോന്ന് സ്വയം തീരുമാനിച്ച് പറഞ്ഞതാണ്. മോൻ എന്ത് തീരുമാനിക്കുന്നുവോ അതിനൊപ്പം ഉണ്ടാകും അമ്മയും. അത് കേട്ട ശേഷം ഒരു ചെറു പുഞ്ചിരി ജീവൻ്റെ ചുണ്ടിൽ വിടർന്നു. പതിയെ സീറ്റിലേക്ക് നിവർന്നിരുന്നു അവൻ. പ്രണയമൊന്നുമായിരുന്നില്ല ജീവനും നീതുവും തമ്മിൽ. ഒന്നര വർഷങ്ങൾക്ക് മുമ്പ് പെണ്ണു കാണാൻ പോയപ്പോഴാണ് ജീവൻ അവളെ ആദ്യമായി കാണുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ രണ്ടാൾക്കും പരസ്പരം ഇഷ്ടമായി. എന്നാൽ നീതുവിൻ്റെ പഠിപ്പ് കംപ്ലീറ്റ് ചെയ്യാനായി ഒന്നര വർഷം കഴിഞ്ഞ് മതി വിവാഹം എന്ന തീരുമാനത്തിൽ എത്തിച്ചേർന്നു രണ്ട് വീട്ടുകാരും. എൻജിനീയറിംഗ് വിദ്യാർത്ഥിനിയായിരുന്ന നീതു പൊതുവെ ഒരു ശാന്ത സ്വഭാവക്കാരിയായിരുന്നു. എൻഗേജ്മെൻ്റ് കഴിഞ്ഞ ശേഷമാണ് അവർ തമ്മിലുള്ള യഥാർത്ഥ പ്രണയം ആരംഭിച്ചത്. ഒന്നര വർഷക്കാലം പരസ്പരം ഇണങ്ങിയും പിണങ്ങിയും ആഴത്തിൽ പ്രണയിച്ചു അവർ. ഒടുവിൽ വിവാഹ തീയതി വരെ എടുത്ത ഈ വേളയിലാണ് ആക്സിഡൻറ്റ് ഒരു വില്ലനായി അവർക്കിടയിലേക്ക് എത്തിയത്. ഫ്ലൈറ്റ് അല്പം ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു മണിക്കൂർ കൂടി എയർപോർട്ടിൽ ഇരിക്കേണ്ടതുണ്ടായിരുന്നു ജീവന്. അങ്ങനെ ഇരിക്കുമ്പോൾ ഓർമ്മകൾ പതിയെ പിന്നിലേക്ക് സഞ്ചരിച്ചു നീതുവും ഒന്നിച്ചുള്ള മധുരമേറിയ നിമിഷങ്ങളിലേക്ക്. ദേ ഏട്ടാ, എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ ഈ സ്കൂട്ടിയൊന്നും ഓടിക്കാൻ. ഞാൻ എവിടെ പോണേലും നടന്നു പോയിക്കോളാം. റോഡിനോരത്ത് ചെറിയൊരു നീരസത്തോടെ നീതു നിൽക്കുമ്പോൾ അവളുടെ ചുമലിൽ കൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു ജീവൻ. പറ്റില്ല പൊന്നെ, പഠിച്ചേ പറ്റൂ. ഇതൊന്നും ആനക്കാരിയൊന്നുമല്ല. എൻ്റെ വീട്ടിൽ സ്കൂട്ടി ഒരെണ്ണം വെറുതെ ഇരിക്കുക. നീ അത് ഓടിക്കാൻ പഠിച്ചാൽ അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ പോയി വരാൻ എളുപ്പമാകും. അങ്ങനെ മടിച്ചു മടിച്ചു നിൽക്കാതെ വാശിയോടെ പഠിക്കും, ഉറപ്പായും നിന്നെക്കൊണ്ട് പറ്റും. വിട്ടുകൊടുക്കുവാൻ അവൻ തയ്യാറായിരുന്നില്ല. ഈ ഏട്ടൻ്റെ ഒരു കാര്യം, എന്നെ ഒന്ന് വെറുതെ വിട്. ജീവൻ്റെ നെഞ്ചിൽ ഒരു നുള്ളു വെച്ചു കൊടുത്തു അവൾ. അമ്മേ, വേദനയിൽ ഒന്ന് കുതറി അവൻ. പെണ്ണെ, നിന്നെ ഇന്ന് ഞാൻ. വാശിയിൽ അവളെ ബലമായി പിടിച്ച് തന്നോടടുപ്പിച്ചു. ഇരു കയ്യാലെ വരിഞ്ഞു മുറുക്കി ജീവൻ. ഏട്ടാ വിട്ട്, എനിക്ക് ശ്വാസം മുട്ടുന്നു. കുതറി മാറുവാൻ നീതു നടത്തിയ ശ്രമങ്ങളെല്ലാം വിഫലമായിരുന്നു. പതിയെ പതിയെ അവളുടെ എതിർപ്പുകൾ അവസാനിച്ചു. നാണത്തോടെ അവൻ്റെ മാറിലേക്ക് ചാഞ്ഞു നീതു. അതോടെ ജീവൻ്റെ കരങ്ങളും അയഞ്ഞു. ബലമായി പിടിച്ചിരുന്ന അവൻ്റെ കരങ്ങൾ മൃദുവായി അവളെ തലോടി. മക്കളെ, ഈ കെട്ടിപ്പിടുത്തവും മുത്തം കൊടുക്കലുമൊക്കെ റോഡിൽ വെച്ച് വേണോ? കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിൽ വെച്ച് പോരെ. ആ കാഴ്ച കണ്ടുകൊണ്ട് അവിടേക്ക് നടന്നു വന്ന പ്രായമേറിയ സ്ത്രീയുടെ കമൻറ്റ് കേട്ടിട്ട് ജീവൻ പെട്ടെന്ന് അവളിൽ നിന്നും അകന്നത്. ജാള്യതയിൽ തല ചൊറിഞ്ഞുകൊണ്ടവൻ മുഖം തിരിക്കവേ നീതുവും നാണത്തോടെ തല കുമ്പിട്ടു. അത് കണ്ടിട്ട് തല കുലുക്കി ചിരിച്ചുകൊണ്ട് ആ വൃദ്ധ നടന്നു. ഹോ, കാലൻ എന്നെ ഇപ്പം ഞെരിച്ചു കൊന്നേനെ. ചെറിയൊരു നീരസത്തോടെ അവൾ പറയുമ്പോൾ പൊട്ടിച്ചിരിച്ചുപോയി ജീവൻ. ഹലോ ഭായ്, ഇതെന്താ കണ്ണും തുറന്നിരുന്ന് ചിന്തിക്കുവാണോ? ദേ ഫ്ലൈറ്റിലേക്ക് കയറാൻ ടൈമായി. അടുത്തിരുന്ന ആള് ചുമലിൽ തട്ടി വിളിക്കുമ്പോഴാണ് ജീവൻ ഓർമ്മകളിൽ നിന്നും ഉണർന്നത്. ഓ, ഞാനെന്തോ ഓർത്തിരുന്നു പോയി, താങ്ക്സ് ബ്രോ. ചാടിക്കൂട്ടി എഴുന്നേറ്റു അവൻ. ശേഷം മറ്റുള്ളവർക്കൊപ്പം ഫ്ലൈറ്റിനുള്ളിലേക്ക് നടന്നു. വൈകുന്നേരത്തോടെ ഫ്ലൈറ്റ് ഇറങ്ങി ഹോസ്പിറ്റലിലെത്തി ജീവൻ. അവിടെ അവനായി അമ്മ ശാരദയും അനിയൻ കിരണും കാത്തു നിന്നിരുന്നു. മോനെ, ഇതെന്ത് കോലവാടാ. കണ്ടപാടെ ഓടി അരികിലേക്ക് എത്തി ശാരദ. ഇപ്പോൾ എങ്ങനെയുണ്ടമ്മേ അവൾക്ക്? ജീവന്റെ ആ ചോദ്യം കേട്ട് അവർ പതിയെ അവൻ്റെ ചുമലിൽ തട്ടി. വലതു കാലിൽ കൂടി കാറിൻ്റെ ടയർ കയറി മോനെ. മോൾക്കിനി നടക്കാൻ കഴിയുമോ എന്നറിയില്ല.
ഒരു വിങ്ങലോടെയാണ് അവർ പറഞ്ഞവസാനിപ്പിച്ചത്. ചേച്ചി റോങ് സൈഡിൽ വണ്ടി ഓടിച്ച് കയറിയതാണ് ചേട്ടാ, ചേച്ചിക്ക് ഡ്രൈവിംഗ് അത്ര പരിചയമില്ലല്ലോ, എതിരെ വന്ന കാർ ഇടിച്ചിട്ടതാ. കിരൺ വിശദീകരിക്കുമ്പോൾ ജീവൻ്റെ മിഴിയിൽ നനവ് പടർന്നിരുന്നു. ഏട്ടാ ഞാൻ സിറ്റിയിൽ ഒന്ന് പോകുക, തയ്ക്കാൻ കൊടുത്ത ബ്ലൗസ് വാങ്ങണം. എങ്ങനെയാ പോണേ നീ ബസ്സിന്? ഇവിടെ ജംഗ്ഷനിൽ ഇറങ്ങി നിന്നാൽ എപ്പോഴും സിറ്റിയിലേക്ക് ബസ് കിട്ടും, വണ്ടി എടുത്ത് പോ നീതു. ഇങ്ങനെയൊക്കെയേ ഓടിക്കാൻ പഠിക്കുള്ളൂ, ചുമ്മാ അത് വീട്ടിൽ ചാരി വെച്ചിട്ട് എന്ത് കിട്ടാനാ? ആക്സിഡൻറ്റിന് 15 മിനിറ്റുകൾ മുന്നേ നീതുവുമായി ഫോണിൽ സംസാരിച്ചത് അവൻ ഓർത്തു. തൻ്റെ നിർബന്ധം കാരണമാണ് അവൾ സ്കൂട്ടിയും എടുത്ത് പോയത്. അല്ലായിരുന്നേൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. കുറ്റബോധത്താൽ ഉരുകി ജീവൻ. മോനെ വന്നോ നീ. മുറിക്കു പുറത്തേക്ക് വന്ന നീതുവിൻ്റെ അമ്മ അപ്പോഴാണ് അവനെ കണ്ടത്. ആശ്ചര്യത്തോടെയാണവർ ജീവൻ അരികിലേക്ക് എത്തിയത്. വാ മോനെ, നീതുവിനെ കാണണ്ടേ നിനക്ക്. മൗനമായി അവരുടെ പിന്നാലെ ഒരു യന്ത്രം കണക്കെ മുറിയിലേക്ക് കയറി ജീവൻ. ബെഡിൽ വാടിയ പൂത്തണ്ട് പോൽ കിടക്കുന്ന നീതുവിനെ കാണുകയെ അവൻ്റെ ഉള്ളം ഒന്ന് വിങ്ങി. വേദനയെടുത്ത് ബഹളമായിരുന്നു ഇച്ചിരി മുന്നേ വരെ. ഇപ്പോൾ ഒരു ഇഞ്ചക്ഷൻ എടുത്തു, പിന്നെ വേദന കുറവുണ്ട്. മോളെ ദേ ആരാ വന്നേക്കുന്നതെന്ന് നോക്ക്. അമ്മയുടെ ചോദ്യം കേട്ട് പതിയെ തല ഉയർത്തിയ നീതു ജീവനെ കണ്ട് ഒരു നിമിഷം ആശ്ചര്യത്തോടെ തന്നെ നോക്കിക്കിടന്നുപോയി. സന്തോഷത്താൽ അവളുടെ മിഴികൾ തുളുമ്പി. ഏട്ടൻ ഇത്ര പെട്ടെന്ന് ഇങ്ങ് വന്നോ, ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല. അവളുടെ ചോദ്യത്തിന് പുഞ്ചിരി മാത്രം മറുപടിയായി നൽകി ബെഡിൻ്റെ ഓരത്തായിരുന്നു ജീവൻ. എങ്ങനുണ്ട് തനിക്കിപ്പോൾ? അവൻ്റെ ആ ചോദ്യം കേട്ട് ഒന്ന് പുഞ്ചിരിച്ചു നീതു. സുഖമല്ലേ ഏട്ടാ, ഇനി ഫുൾ ടൈം റെസ്റ്റ്, സദാസമയം ആഹാരം, ദേ റൂമിൽ ടിവി, പിന്നെ ബാത്റൂമിൽ പോകാനും കുളിക്കാനും ഒക്കെയാണ് ഇനി ബുദ്ധിമുട്ട്. അതെങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്താൽ പിന്നെ പരമസുഖം. ജീവൻ്റെ ഉള്ളിൽ ഒരു നീറ്റലായി ആ മറുപടി. ഞാൻ നിർബന്ധിച്ചത് കൊണ്ടല്ലേ നീ വണ്ടിയുമായി ഇറങ്ങിയത്? അല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ആപത്ത് വരില്ലായിരുന്നു. ഏയ് ഇതെൻ്റെ വിധിയാണ് ഏട്ടാ, വണ്ടി എടുത്ത് പോയോണ്ട് അങ്ങനെ ഒരു അപകടം പറ്റി. അല്ലായിരുന്നേൽ മറ്റേതേലും വഴിക്കായനെ. അവളുടെ മറുപടിയും പ്രസരിപ്പുമൊക്കെ കാണുകയും വല്ലാത്ത ആശ്ചര്യം തോന്നി ജീവന്. തൻ്റെ അവസ്ഥ അവൾ വേഗത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. ഏട്ടന് ലീവുണ്ടോ ഒരുപാട്? ഇനിയിപ്പോൾ കല്യാണത്തിൻ്റെ കാര്യം ആലോചിക്കേണ്ട കേട്ടോ, ഈ അവസ്ഥയിൽ ഞാനൊരു ഭാരമാകും ഏട്ടന്. എൻ്റെ മനസ്സിലിപ്പോൾ ആ ആഗ്രഹമൊന്നുമില്ല, ഇനി നടക്കാൻ പറ്റുമോ എന്ന് പോലും അറിയില്ല. ഈ അവസ്ഥയോട് പൊരുത്തപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യണം. അതൊക്കെയാണ് ഇപ്പോൾ എൻ്റെ ചിന്തകൾ. പിന്നെ ഏട്ടനെന്നും ഒരു നല്ല സുഹൃത്തായി തന്നെ ഒപ്പം ഉണ്ടാകണം എന്നാഗ്രഹമുണ്ട്. നീതുവിൻ്റെ വാക്കുകൾ കേട്ട് ശാരദ ഒരു നടുക്കത്തോടെ ജീവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവനിൽ പ്രത്യേകിച്ച് ഭാവമാറ്റം ഒന്നും തന്നെ ഇല്ലായിരുന്നു. അവൻ്റെ ഭാവം നീതുവും ശ്രദ്ധിക്കാതിരുന്നില്ല. അങ്ങനെയാകട്ടെ, തനിക്ക് താല്പര്യമില്ലേൽ ഞാൻ വെറുതെ വിവാഹം എന്നൊന്നും പറഞ്ഞ് നിർബന്ധിക്കില്ല. അത്രയും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു അവൻ. ഞാനൊന്ന് വീട്ടിൽ പോയി ഫ്രഷായി വരാം, പിന്നെ കുറച്ച് കോളുകൾ വിളിക്കാനുണ്ട്. വിവാഹത്തിനായി ഒരുപാട് കാര്യങ്ങൾ മുൻകൂട്ടി ചെയ്തിരുന്നു. കാറ്ററിംഗ്, ബസ്, വെഡിങ് വീഡിയോ, അങ്ങനെ പലതും ബുക്ക് ചെയ്തിരുന്നു. ഇനിയിപ്പോൾ എല്ലാവരെയും വിളിച്ച് അറിയിക്കണം ചടങ്ങ് ക്യാൻസലായ വിവരം. ജീവൻ്റെ ആ വാക്കുകൾ ഉള്ളിൽ തീക്കനൽ കോരിയിടുന്ന അത്രയും വേദനയുണ്ടാക്കിയെങ്കിലും പുറമേ ചിരിച്ചു നീതു. ആ മറുപടി അവൾ ഒട്ടും പ്രതീക്ഷിച്ചതല്ലായിരുന്നു. അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു നീതുവിൻ്റെ അമ്മയും ശാരദയും കിരണുമെല്ലാം. നന്നായി ഏട്ടാ, ഞാൻ കരുതിയത് ഏട്ടൻ എന്നെ കെട്ടിയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് സീനാക്കുമെന്നാ. ഇതിപ്പോൾ എല്ലാം പക്വതയോടെ തന്നെ മനസ്സിലാക്കിയേട്ടൻ. നന്നായി. അവളുടെ വാക്കുകളിൽ നിറഞ്ഞിരുന്ന നോവ് വേഗത്തിൽ തിരിച്ചറിഞ്ഞു ജീവൻ. വിവാഹം വേണ്ട എന്നത് തൻ്റെ തീരുമാനമല്ലേ, ഞാനതിൽ എതിർക്കുന്നില്ല അത്രമാത്രം. അത്രയും പറഞ്ഞുകൊണ്ടവൻ പതിയെ തിരിഞ്ഞു പുറത്തേക്കുള്ള ഡോറിന് നേരെ നടന്നു. ഡോർ തുറന്ന ശേഷം ഒന്ന് തിരിഞ്ഞു. അതെ മാഡം, ഇപ്പോൾ വിവാഹം വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അതിനർത്ഥം ഇനി ഒരിക്കലും വേണ്ട എന്നല്ല, ഇപ്പോൾ അതിനുള്ള സാഹചര്യമല്ല. ഈ അവസ്ഥയൊന്ന് മാറട്ടെ, എന്നിട്ട് ഞാൻ വന്ന് കെട്ടിക്കൊണ്ട് പോയിക്കോളാം. അതുവരെ ആ വേക്കൻസി അങ്ങനെ ഒഴിഞ്ഞു തന്നെ കിടക്കട്ടെ. ജീവൻ്റെ ആ വാക്കുകൾ ഏറെ അവിശ്വസനീയമായി തോന്നിയിരുന്നു നീതുവിന്. സത്യത്തിൽ വിവാഹം വേണ്ട എന്ന് പറയുമ്പോഴും അവന് വിട്ടുപിരിയുന്നത് മനസ്സിൽ പോലും ഓർക്കുവാൻ കഴിയില്ലായിരുന്നു അവൾക്ക്. ജീവനുമായുള്ള ഒരു ജീവിതം തന്നെയാണ് നീതുവും ആഗ്രഹിച്ചത്. മോനെ അത് കലക്കിയിടാ, ഇപ്പോഴാ മനസ്സമാധാനമായത്. സ്നേഹത്തോടെ ഓടിച്ചെന്ന് അവൻ്റെ നെറുകയിൽ ഒരു മുത്തം നൽകി ശാരദ. നീതുവിൻ്റെ അമ്മയും കിരണുമൊക്കെ സന്തോഷത്തോടെ തന്നെ നോക്കി നിന്നുപോയി. ഏട്ടാ എന്നാലും അത് വേണോ? ഞാനിനി എന്ന് നടക്കുമെന്ന് അല്ലെങ്കിൽ നടക്കുമോ എന്ന് പോലും അറിയില്ല. ഏട്ടൻ എനിക്ക് വേണ്ടി സ്വന്തം ജീവിതം പാഴാക്കണോ?
നിറകണ്ണുകളോടെയുള്ള നീതുവിൻ്റെ ചോദ്യം കേട്ട് ജീവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. പതിയെ ഡോർ അടച്ചിട്ട് അവൻ ബെഡിൽ അവളുടെ അരികിൽ ചെന്നിരുന്നു. വലതു കരം കവർന്നു. വേറൊരാളെ ഇനി നിന്റെ സ്ഥാനത്ത് കാണാൻ കഴിയില്ല നീതു. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് നിന്നെ. നീ നടക്കും, അതെനിക്ക് ഉറപ്പാണ്. ഇനി കുറച്ച് നാൾ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നാട്ടിൽ തന്നെ ഉണ്ടാകും ഞാൻ. നിന്റെ കാലുകളായി ഇനി ഞാനുണ്ട്. എൻ്റെ കൈ പിടിച്ച് നടക്കാം നിനക്ക്. നമ്മൾ ഒന്നിച്ച് നടന്നു പോയി ഏതേലും ക്ഷേത്രത്തിൽ വെച്ച് താലി കിട്ടും. അതുവരെ നിനക്കായി കാത്തിരിക്കും ഞാൻ. ആ വാക്കുകൾ കേട്ട് പൊട്ടിക്കരയാതിരിക്കുവാൻ കഴിഞ്ഞില്ല നീതുവിന്. അവളെ പതിയെ പിടിച്ച് തൻ്റെ നെഞ്ചോട് ചേർക്കുമ്പോൾ ജീവനും അറിയാതെ വിങ്ങിപ്പോയി. അത് പൊളിച്ചു. നല്ല തീരുമാനം, നീതു ഉറപ്പായി നടക്കും. തന്നെപ്പോലൊരാൾ താങ്ങായി ഒപ്പമുണ്ടെങ്കിൽ 6 മാസങ്ങൾക്കുള്ളിൽ പുഷ്പം പോലെ നടക്കും. ആ സംഭാഷണം കേട്ടുകൊണ്ട് മുറിയിലേക്ക് കയറി വന്ന ഡോക്ടറുടെ വാക്കുകൾ ജീവൻ്റെ മുഖത്ത് പുഞ്ചിരി വിടർത്തി. ഞാനുണ്ട് ഡോക്ടർ, നടന്നാലും നടന്നില്ലേലും എന്നും ഒരു താങ്ങായി ഇവൾക്കൊപ്പം. ഞാൻ സ്നേഹിച്ചത് ഈ മനസ്സിനെയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ടവൻ നീതുവിൻ്റെ നെറുകയിൽ ചുംബിക്കുമ്പോൾ നിറമിഴികളോടെ അവൻ്റെ മിഴികളിൽ തന്നെ നോക്കിയിരുന്നു അവൾ. സന്തോഷത്താൽ എല്ലാവരും ഒരുപോലെ മിഴിനീർ തുടച്ചു. ഒപ്പം നല്ലൊരു നാളേക്കായി മനമുരുകി പ്രാർത്ഥിച്ചു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.